എല്ലാവർക്കും സിജിക്ക് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലുള്ള ആ കറുത്ത ഈ കുടലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലിയ കൊഞ്ചാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഒന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10 എണ്ണം ഞാൻ മാറ്റിയും വെക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് കൊഞ്ചൊക്കെ ഒന്ന് റെഡിയായതിന് ശേഷം, ബിരിയാണി റെഡിയായതിന് ശേഷം നമ്മൾ ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു ചെറിയൊരു മാരിനേഷൻ ഉണ്ട്. അതിനായിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവച്ച് നന്നായിട്ട് ഈ മസാല ഈ ചെമ്മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതുപോലെ ഞാൻ മാറ്റി വെച്ചേക്കുന്ന കൊഞ്ചിലും ഈ സെയിം മസാല തന്നെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ പ്രോൺസ് ആണുള്ളതെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം. വലുതായതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോൺസ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ഈ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്രോൺസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് മൂപ്പിച്ച് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. പ്രോൺസ് ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇവിടെ ഒരു 4 സവോള ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മസാലയിൽ തന്നെ നമ്മൾ ഈ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള, എന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ സവോള നമുക്ക് നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ്. വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത്. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ചതച്ച് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് ചേർക്കുമ്പം ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും, ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളി ജസ്റ്റ് ഒന്ന് നമ്മൾ സവോളയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് പച്ചമുളകൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് സവോള നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഒരു സ്പൂൺ ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് തീർച്ചയായും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ യാതൊരു വിധ മസാലകളും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തക്കാളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റും.
തക്കാളിയും സവോളയും എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പ്രോൺസ് നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രോൺസ് എല്ലാം ഞാൻ മസാലയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ മസാലയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ബാക്കി വേവാനുള്ളതെല്ലാം ഈ മസാലയിൽ കിടന്ന് വെന്തോളും. പിന്നെ ഇതിലേക്ക് നമ്മൾ യാതൊരുവിധ മസാലകളും ചേർക്കുന്നില്ല, ആകെ ബിരിയാണി മസാല മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ എടുത്തേക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് അധികം മസാലകളൊന്നും ചേർക്കത്തില്ല. നമ്മൾ പ്രോൺസിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ അധികം മസാലകളൊന്നും ചേർക്കാൻ പാടില്ല. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് കുരുമുളക്, കുറച്ച് പട്ടയും കൂടെ എടുത്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒരു 20 മിനിറ്റോളം സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതോടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചോറും കൂടെ റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 20 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളം വാർത്താണ് എടുക്കുന്നത്, വറ്റിച്ചെടുക്കുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ചോറെടുക്കുന്നതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, നമ്മുടെ ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് മുന്നോട്ട് നിൽക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ചോറിന് നല്ല ഉപ്പ് കിട്ടത്തുള്ളൂ. ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ചോറ് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്, ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ്, കുതിർത്തൊന്നും വച്ചിട്ടില്ല, ജസ്റ്റ് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് നമുക്ക് ഒരു 20 മിനിറ്റോളം നമുക്ക് ഈ ചോറൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ചോറ് ഒന്ന് വാർത്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൂടെ ചേർത്ത് കൊടുക്കുമ്പം നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ആണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് കൂട്ടുന്നൊരു സാധനമാണ് സവോള വറുത്തിടുക എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സവോള നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, ഒരു ടേസ്റ്റും കിട്ടും. പിന്നെ സവോള വറുത്ത് വെക്കും വറുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ തന്നെ നമ്മളിതിൽ നിന്ന് മാറ്റേണ്ടതാണ്. അപ്പോൾ നമുക്ക് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഒട്ടി പിടിക്കാതെ നല്ല പിരിപിരാന്ന് തന്നെ കിടക്കുന്നുണ്ട്. ഇതുപോലെ വേണം നമ്മൾ ബിരിയാണിയുടെ ചോറ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ദം റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ പാത്രത്തിൽ ഫുൾ ചോറായിട്ട് കിടക്കത്തില്ല. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഇന്ന് ദം ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിൽ ഒരുമിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. നമ്മൾ ലെയറായിട്ടങ്ങ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം മസാലയിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മളിത് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല ദമ്മായി കിട്ടും. ഇതുപോലെ തന്നെയാണ് ഞാൻ അടുത്ത പാത്രത്തിലും ദം ചെയ്യുന്നത്. അതും ഇതുപോലെ നമുക്ക് ഒരു 20 മിനിറ്റോളം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് ആവിയൊന്നും പോകാതെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ രണ്ട് പാത്രത്തിൽ നന്നായിട്ട് ദം ഇടാനായിട്ട് വച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ചോറ് ബിരിയാണി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് വരുന്നത്. ഈ വീട് മുഴുവനും ഇപ്പം ആ പ്രോൺസ് ബിരിയാണിയുടെ മണമാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ട് അധികം മസാലകളൊന്നും ചേർക്കാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു പ്രോൺസ് ബിരിയാണിയാണ്. നിങ്ങളിതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അതുപോലെ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സിരി ക്വിക്ക് ഫുഡ്സ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന നോട്ടിഫിക്കേഷനും കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പിയുമായി വീണ്ടും കാണുന്നവരെ താങ്ക് യു.